ഹായ് നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് സ്വീഡനിലെ വിസ്ബിയാണ്. ഓക്കെ, നമ്മുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നല്ല സൂപ്പർ പ്ലേസാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിലെ ഒക്കെ ഉൾപ്പെട്ട പ്ലേസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്തോട്ടാണ് നടന്ന് അകത്തോട്ട് കയറി പോകുന്നത്. ഹായ്, ദിസ് അറേ ഇത് വഴി ദിസ് വേ ആൻഡ് റൈറ്റ് crossing the bridge okay to avoid traffic because this is quite a busy road. Okay, you fine, you can get into town in about the same time. Okay, so you can just go from that way and cross the bridge and cross the road, right? Just like slightly left up the hill. Okay, and just keep going that way. It's about a kilometer and a half either way. Thank you. You're welcome. Thank you. Okay, ഈ ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, കാരണം ട്രാഫിക് അവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ബ്രിഡ്ജ് കയറി നടക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഇവിടെ വെച്ചേക്കുന്നത്. പക്ഷേ വളരെ നല്ല രസമുണ്ട് ഈ ബ്രിഡ്ജ്. ഫുള്ളൊരു മെറ്റൽ ബ്രിഡ്ജാണ്. ഇതാണ് നമ്മുടെ ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ സ്ഥലത്തെ പറ്റി പറയാനാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കുറച്ച് ഒരു കൺട്രി സൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഫുള്ള് പച്ചപ്പ് മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റിയുടെ ഒരു ഇതേ ഉണ്ടാവില്ല. അപ്പം അതിനകത്തൂടെ പോയിട്ടാണ് വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിലേക്ക് നമ്മൾ ചെല്ലുന്നത്. യുനെസ്കോ അപ്രൂവ്ഡ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. ഒരു ഓൾഡ് ടൗൺ, പഴയകാല സിറ്റി അതുപോലെ തന്നെ നിലനിർത്തിയേക്കാണ് ഇപ്പോഴും. നമുക്കപ്പം ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ കുറച്ച് വഴി തെറ്റി കുറേ നനഞ്ഞ് അവസാനം കണ്ടെത്തിയേക്കാണ്. കുറച്ച് കാട് പോലത്തെ സ്ഥലത്തൂടെ ആയിരുന്നു വരണ്ടേ, അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തൂടെ ഒക്കെ എത്തി സ്ഥലം കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, നമ്മൾ അടുത്തോട്ട് എത്തിയിട്ട് നോക്കാം എന്താണ്. ഓക്കെ, നമ്മളിപ്പം ഇതാണ് എൻട്രൻസ്, അതിനകത്തേക്ക് കയറുവാണ്. നോക്കാം എന്താ ഉള്ളത്. ഭാഗത്ത് കയറിട്ട് നോക്കാം. ഹലോ. ഓക്കെ, നമ്മളിപ്പോൾ ആ സിറ്റിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അതൊരു ഓൾഡ് സിറ്റിയാണ്. ഇവിടെ ഇപ്പോഴും അതുപോലെ തന്നെ ആ തനിമ നിലനിർത്തിയേക്കുന്നൊരു സിറ്റിയാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ പഴയ വഴി കിട്ടിയിട്ടുണ്ട്, ആ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന വഴി. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ദൂരെ കടൽ കാണാൻ പറ്റും. ഓക്കെ, വളരെ ഭംഗിയുണ്ട് ഇവിടെ. കുറേ പൂക്കളും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് കാണാം. അന്ന് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ പൂക്കളാണ്. വളരെ ഭംഗിയുള്ള പൂക്കളാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവഴി നടന്നു പോകണം. ഒരു കുഞ്ഞു പട്ടിക്കുട്ടി കാണാം, നല്ല രസമുണ്ട്. ഒരു ടോയെ പോലെ അതിങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ കുറേ ആൻറ്റിക്സ് ആയിട്ടുള്ള ഷോപ്പുകളാണ് കാണാനുള്ളത്. എല്ലാം കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഒരു സ്കിൻ, നമ്മുടെ എന്തിൻ്റെ ഡ്രെയിൻ ഡിയറിൻ്റെ സ്കിന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഡ്രസ്സ് കാണാം, നല്ല ഡ്രസ്സുണ്ട്. അതിൻ്റെ സ്കിൻ വെച്ചിട്ടുള്ള ഡ്രസ്സാണ് ഈ കാണുന്നത്. 150 യൂറോ ഒക്കെയാണ് അതിൻ്റെ വില വരുന്നത്. ഇതതിൻ്റെ ഷോപ്പാണ്, ആൻറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നത്. ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇതിനകത്തൂടെ ടെസ്ല പോലത്തെ ഒക്കെ വണ്ടികളാണ്. അത്യാവശ്യം നല്ല പോർഷായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പക്ഷേ ഈ വരുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഇവരെല്ലാം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സിറ്റിയാണ്. ഇത് കൂടുതൽ ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ലോക്കൽസ് ആരും ഇങ്ങനെ ഇവിടേക്ക് വരില്ല. ഇവിടെ ലഞ്ച് ടൈമൊക്കെ ആവുന്നു, അപ്പം റെസ്റ്റോറൻറ്റ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ സ്വീഡിഷ് ക്രോണയാണ്. ക്രോൺ, ഓക്കെ, ഇപ്പോൾ സ്വീഡനിലെ കറൻസിയാണ്. ഇത് ഫുൾ ഒരു ഓൾഡ് സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ആ പണ്ടത്തെ ആ സിറ്റി അതുപോലെ തന്നെ നിർത്തിയേക്കുന്നതുകൊണ്ട് ആ കടകളും ബിൽഡിങ്സും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര പോർഷാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ആൻറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും വിൽക്കുന്നത്. അതുപോലെ തന്നെ ഐസ്ക്രീംസ്, ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള ഐസ്ക്രീംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടാണ് ഒരു ചെടി ഇരിക്കാനുള്ളൊരു സെറ്റപ്പും ചെടിയെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ്, ഒത്തിരി ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ എപ്പോഴും ആൾക്കാരുടെ കൂടെ ഒരു അവരുടെ പെറ്റുണ്ടാവും, ഡോഗ്. അപ്പം എവിടെ നോക്കിയാലും എപ്പോഴും ആൾക്കാർ അവരുടെ പെറ്റിനെയും കൊണ്ടായിരിക്കും
നടക്കുന്നത്. അതുപോലെ വേണ്ടതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഒരു ചെറിയ നായക്കുട്ടി പോകുന്നത് കാണാം. ഇവിടെ കൂടുതലും ഇങ്ങനെ ചെറിയ നായക്കുട്ടികളാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. എന്നാൽ വലിയ ബ്രീഡുകളുണ്ട്, പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് അതിനെ കാണാം. ഓക്കെ, ഇതൊക്കെ ചെറിയ ഡ്രിങ്ക്സ് വയ്ക്കുന്ന ഷോപ്പുകളാണ്. ഇപ്പം നമ്മുടെ ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സ് തന്നെ സൈക്കിളിൽ വരുന്നവരുണ്ട്, നമുക്ക് ഷിപ്പിൽ സൈക്കിൾ അവൈലബിൾ ആണ്, ബൈസൈക്കിൾ എടുത്തിട്ട് വരാം. അതാണ് കുറച്ചുകൂടെ നന്നായിരുന്നത്. നമ്മൾ രാവിലെ വരുന്ന വഴിച്ച് കുറച്ച് വഴി തെറ്റി കുറേയധികം കറങ്ങി ഒരു 2-3 കിലോമീറ്ററോളം മാറി സഞ്ചരിച്ച് പിന്നെ നടന്നിട്ടാണ് പഴയ വഴിക്ക് വന്നത്. ഓക്കെ, ഇന്നിവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സണ്ണിയാണ്, പക്ഷേ ചൂടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരാൻ നേരം ഭയങ്കര തണുപ്പായിരുന്നു. അതുപോലെ ഇവിടെ ഐസ് വീഴുന്ന സ്ഥലമാണ്, അതായത് മഞ്ഞ് സ്നോ ഉള്ള സ്നോഫാളുള്ള സ്ഥലമാണ്. ഇപ്പോഴല്ല അതിൻ്റെ സീസണല്ല, ഇപ്പം ആ സമയമാകുമ്പോഴത്തേനും ഇവിടെയൊക്കെ നല്ല സ്നോഫാളാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ടോയ്സ് പോലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളാണ്. ഓക്കെ, റാബിറ്റിനെയൊക്കെ കാണാം, കുഞ്ഞ് റാബിറ്റുകൾ. ഇതിനൊക്കെ വന്നിട്ട് സ്വീഡിഷ് ക്രോണ കറൻസിയിലാണ് പൈസ. എത്ര ആണെന്നത് കിടപ്പില്ല. ഓക്കെ, 159 ക്രോണാണ് വില സ്വീഡിഷ് ക്രോൺ. ഡെൻമാർക്കിൽ ഡാനിഷ് ക്രോണും അതുപോലെ സ്വീഡനിൽ സ്വീഡിഷ് ക്രോണുമാണ് കറൻസി വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഫോർട്ടിന് വെളി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ കുറേ ആൾക്കാർ ഒരു വൈബ് പാട്ടൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, അവർ ഫുൾ എൻജോയ്മെൻറ്റിലായിട്ടാണ് വരുന്നത്. ഹലോ, ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട്, ഈ ഫോർട്ടിന് വെളിയിൽ നല്ല ഗ്രീനറിയാണ്. അതുപോലെ ഇവിടുത്തേക്ക് പുല്ല് കിളിച്ച് വയ്ക്കുന്നത് തന്നെ കണ്ടു കഴിഞ്ഞാൽ കുറേ പൂക്കളൊക്കെ കാണാൻ പറ്റും. ഫുള്ള് പൂക്കളായിട്ടാണ് ആ പുല്ലൊക്കെ കിളിച്ചിരിക്കുന്നത്. വളരെ നല്ല രസമാണ്. ഇതുവഴി നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഈ സണ്ണിയാണ് എങ്കിലും തണുത്ത കാറ്റുണ്ട്. ഇവിടെ താഴെ ചെറിയൊരു ഫുട്ബോൾ കോർട്ട് പോലത്തെ ഒരു സ്ഥലമൊക്കെ കാണാം. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല രസമായിട്ടാണ് അത് വളർന്നിരിക്കുന്നത്. ആ ഒരു കളറെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീനായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ പുല്ലൊക്കെ ആണെങ്കിലും അത് ഇവിടെ ചെത്തി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ഫുള്ള് മഞ്ഞപ്പൂക്കളും വൈറ്റ് പൂ വെള്ളപ്പൂ പൂവൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടുത്തെ റോഡൊക്കെ പേയ്മെൻ്റാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ സ്വീഡനിലെ ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ല അവർ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിലാണ് ബോർഡ്സൊക്കെ കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു. ഇവിടാണ് റോഡാണ്, നമ്മൾ തിരിച്ചത് ഇത് വഴിയാണ് തിരിച്ച് നാഴക്ക് പോകുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോഡില്ല, നടക്കുന്ന വഴിയാണ്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാടിൻ്റെ നടുക്കൂടാണ് തിരിച്ച് പോകുന്നത്. രണ്ട് സൈഡും ഫുള്ള് കാട് പോലത്തെ സ്ഥലമാണ്. നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റി സാധിക്കുന്നുണ്ട്. നടന്നു വരുന്നവരൊക്കെ കുറേ റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം. കുറേയധികം കിളികളുടെ അച്ചപ്പ്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഹലോ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഈ കിളികളുടെ ഒക്കെ അവർക്ക് ഇങ്ങനെ കൂട് വെച്ച് കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ കാരണമുണ്ടോ അറിയില്ല. ഇവിടെ ഫുള്ള് ഇവിടെ എല്ലാം മരങ്ങളിൽ ഇങ്ങനെ അവർക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള കൂട് ഇവിടുത്തെ ഗവൺമെൻറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ഉണ്ട്, ഇവിടെ മരങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഒത്തിരി കിളികളുണ്ട് ഇവിടെ. ഹായ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വരാൻ നേരം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലം. ഇപ്രാവശ്യം ഇത് വറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ നമുക്ക് ഈ ചില ഫോട്ടോസിലും ഇതിലൊക്കെ കാണുന്ന ഒരു സാധനം ഇവിടെ കാണാം. ഇങ്ങനെ ഊതുമ്പോൾ ഇങ്ങനെ പറന്നു കാണാം.
നല്ല രസമുണ്ട് അത് കാണാൻ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്, പക്ഷേ ദൗർഭാഗ്യം വെച്ചാൽ ഇപ്പോൾ വെള്ളമില്ല. വെള്ളമുണ്ട് പക്ഷേ വെള്ളച്ചാട്ടമായിട്ടൊന്നുമില്ല. ഇത് തണുപ്പ് കാലത്ത് ഐസ് ഉരുകി വരുന്ന, അതൊന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് വരുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ തണുപ്പ് കാലമല്ല, അതുകൊണ്ട് തന്നെ സ്നോയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുത്തിയൊലിച്ചിട്ട് ഇത് അതുവഴി നേരെ കടലിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നല്ല തണുപ്പാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ വന്നിട്ട് 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടൊക്കെ എന്ന് പറയുമ്പം കുറച്ച് സണ്ണി ആണെങ്കിൽ പോലും ഇച്ചിരി ചൂടില്ല, തണുത്ത കാറ്റൊക്കെ വീശുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇതുവഴി പോകുമ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് കുതിരകളൊക്കെ പോകുന്ന കാണാമായിരുന്നു. ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങ് ദൂരെ കാട്ടിലൊക്കെ പലതരത്തിലുള്ള പൂക്കൾ നിൽക്കുന്ന കാണാം. നമ്മുടെ മറ്റേ അപ്പൂപ്പന്താടി പോലത്തെ കുറേ ഈ സാധനം നിൽപ്പുണ്ട്, ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ പറന്നു പോകുന്നത്. ഇത് കാണാം നമുക്ക്. ഇതാണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട സാധനം. അപ്പം കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം പറന്നിട്ട് പോവും. നമ്മൾ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ക്രൂസ് ടെർമിനൽ. അവിടെ വേറൊരു കപ്പലടപ്പുണ്ട്, അതിൻ്റെ നമ്മളാണ് ജി കാണുന്നത്. നമ്മളിനി ഇതുവഴി ഇറങ്ങി താഴേക്ക് പോവാം. ഇവിടെ എല്ലാം ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, വിസ് ബോൾ ടൗൺ ക്രൂസ് ടെർമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഗസ്റ്റ് വരുന്നതാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം. അങ്ങ് ദൂരത്തെ ഒരു ചെടി കാണാം. നമ്മുടെ നാട്ടിലെ മത്തയിലയായിട്ടൊക്കെ കൂട്ടിരിപ്പുണ്ട്, പക്ഷെ അതെന്താ സാധനം അറിയത്തില്ല. മത്തയുടെ ഇലയൊക്കെ പോലെ ഉണ്ട്. അതെ, നല്ല രസമുണ്ട് കാണാൻ. എന്ത് ഇലയാണെന്ന് അറിയില്ല. ഇവിടെ താഴെ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഷിപ്പ് കാണാൻ കിടക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ കൂടെ വന്നവരാണ്, ഫ്രണ്ട്സാണ്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ ലഗേജ് ബാഗ്സും അതുപോലെ അവരിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. കുറേ ലഗേജ് ബാഗൊക്കെ കാണാം അവിടെ. ചിലപ്പോൾ ഇവിടെ നിന്നെല്ലാം ടൂറ് വന്നിട്ട് വേറെ ഓരോട്ടെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട് നോക്കാം. നമ്മളിപ്പോൾ നടന്ന് ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ്, റോഡിൻ്റെ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷിപ്പാണ്, ഗോട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് ശ്രീ ഇവിടുത്തെ തന്നെ, അതായത് വിസ്ബിയുടെ തന്നെ പേരുള്ളൊരു ഷിപ്പാണ്. അപ്പം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഷിപ്പാണ്, ഇവിടുത്തെ ഐലൻഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഷിപ്പായിരിക്കും. അവരുടെ വണ്ടികളും ഇവിടുത്തെ കാറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറ്റി അപ്പുറപ്പുറമൊക്കെ കൊണ്ടുപോകാം. നമ്മുടെ ക്രൂയിസ് ഇതാ അവിടെ കിടപ്പുണ്ട്, ദൂരെ കിടപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ബ്രിട്ടൻ ടെമ്പിളും ഫ്ലാഗും ഒക്കെ കിടക്കുന്നത്. അതാണ് നമ്മുടെ ക്രൂയിസ്. ഓക്കെ, ഇത് പിയാൻഡോൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും ലെങ്ത്തും ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലെത്തണമെങ്കിൽ നല്ല സമയം പിടിക്കും. ഇതൊക്കെ ഇതാ എയർ ബ്രിഡ്ജസ് ആണ്. അതായത് ഇതുപോലെ ക്രൂയിസ് വന്ന് അടുക്കുമ്പം അവിടുത്തെ പാസഞ്ചേഴ്സിന് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് ടെർമിനലിനകത്തുനിന്ന് അതുവഴിയായിരിക്കും ഷിപ്പിനകത്തോട്ട് കയറുന്നത്. ഇത് വേറെ ടെർമിനലാണ്, നമ്മൾ ഡോക്ക് ചെയ്തേക്കുന്ന അപ്പുറത്തെ ടെർമിനലാണ്. ഓക്കെ, ഇവിടെല്ലാം ഇപ്പം ഷിപ്പ്, അതായത് ഈ ടെർമിനലൊന്നും ഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് കാറുകൾ, അതായത് പാസഞ്ചേഴ്സ് വരുന്ന കാറുകളും വരുന്ന ഷട്ടിൽ ബസ്സും മറ്റു കാര്യങ്ങളായിട്ട് തിരക്ക് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അതുപോലെ കണ്ടെയ്നർ ഷിപ്പ് ഡോക്ക് ചെയ്യുന്ന ഇവിടെ അല്ല, കണ്ടെയ്നർ ഷിപ്പ് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാവും. ഇത് ക്രൂയിസ് ടെർമിനലാണ്, ക്രൂയിസ് മാത്രമേ ഇവിടെ അലോഡ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വേറെ അങ്ങനെ കണ്ടെയ്നേഴ്സും അങ്ങനെയൊന്നും കാണാനില്ലാത്ത. നമ്മൾ നേരത്തെ പോയ വഴി ഇതാണ്. നമ്മൾ കുറച്ച് അധികം കടന്ന് കറങ്ങി ചുറ്റി ഒരു കുറേയധികം കിലോമീറ്റർ വഴിതെറ്റി ഓടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പം തിരിച്ചു വന്നതുകൊണ്ട് വേറെ വഴിക്കാണ് വന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു കാരവൻ കാണാം. ഇവിടെ കാരവൻ ടൂറിസം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇവരങ്ങനെ താമസിക്കുന്നവരുണ്ട് ഇവിടെ അധികം. അതായത് ഇതുപോലത്തെ വണ്ടി വാങ്ങിയിട്ട് അവർ ഫുൾ അതിനകത്ത് തന്നെ ജീവിച്ച് അവർ ജോലിയെടുത്തിട്ട് അതിൽ ജീവിക്കുന്നവരായിട്ടും ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടെ വേറെ ഡെൻമാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക്
ഇതിപ്പം സ്വീഡനാണ്. ഡെൻമാർക്കിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇതുപോലെ ക്യാരവനിൽ താമസിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്കിനി അപ്പുറം ചെന്നിട്ട് ബാക്കി നോക്കാം. നമ്മൾ തിരിച്ചിപ്പം ടെർമിനലിൽ എത്തിയിരിക്കുന്നു. അതാണ് ടെർമിനൽ, നമ്മുടെ ഷിപ്പാണ് ദൂരെ കാണുന്നത്. ഓക്കെ, അപ്പം ഇനി തിരിച്ച് കയറുവാണ്. ഇപ്പം ഷിപ്പിൻ്റെ അകവും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരിച്ച് സെക്യൂരിറ്റി ചെക്കാണ്, അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.